സ്വന്തം നാട്ടിൽ സഹപ്രവർത്തകനായ കലാകാരൻ മത്സരിക്കാൻ എത്തുന്നതിന്റെ ആവേശത്തിലാണ് നടൻ ദേവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് മുതൽ സുരേഷ് ഗോപിക്കൊപ്പം ദേവനുണ്ട് വെള്ളിത്തിരയിലെ വില്ലൻ രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപിയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് തൃശൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു താരനിര തന്നെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് സിനിമാ താരം ദേവനാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം അദ്ദേഹം ഉണ്ടാവുകയും ചെയ്തു സുരേഷ് ഗോപിയോടൊപ്പം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആകേണ്ടതെന്ന് ദേവൻ സ്വാഭാവികമായും താങ്കൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് സെൻറ്റ് തോമസ് കോളേജിൽ വളർന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ് താങ്കളുടെ മണ്ഡലത്തിൽ താങ്കൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് സുരേഷ് ഗോപി എം എൽ എ ആകേണ്ടതിൻ്റെ ആവശ്യം എന്താണ് ആദ്യമേ തന്നെ ഒരു ഒരു കാര്യം പറയുകയാൽ ഞാനൊരു താരമായിട്ട് വന്നതല്ല ഒരു സിനിമ താരം പിന്നെ സുരേഷ് ഗോപിയെ തേടി വന്നതല്ല എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു അത് പിന്നെ ബി ജെ പിയിൽ ലയിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് അപ്പോൾ ഒരു സിനിമാ നടനായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം സിനിമാ നടനായിരുന്നെങ്കിൽ ആ ഒരു ഗ്ലാമറിൻ്റെ പേരിലെങ്കിലൊക്കെ നമുക്ക് ഇവിടെ വരാം ഒരു ഒരു അവസരം കിട്ടുമായിരുന്നു ഞാനിവിടെ നിൽക്കുന്നത് ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അതും എൻ്റെ തട്ടകമാണ് തൃശ്ശൂർ ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സ്വാധീനങ്ങളുണ്ട് അവിടെ പിന്നെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപിയും ഞാനും തമ്മിൽ അടുപ്പത്തിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ സുരേഷ് ഗോപി വില്ലനും സോറി നായകനും ഞാൻ വില്ലനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ മാത്രമല്ല ഒരു സാധ്യതയുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഉള്ള ഒരു ജയസാധ്യത ഞാൻ ഇപ്പോഴേ കാണുന്നു ഞാൻ ഒരുപാട് ഇതിനെപ്പറ്റി പലരും ആയിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 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 കാര്യം എന്ന് വെച്ചാൽ വളരെ നല്ല ശതമാനം ഒരു വോട്ട് കിട്ടിക്കൊണ്ട് സുരേഷ് ഗോപി വിജയിക്കുമെന്നു തന്നെയാണ് ഓക്കെ തീർച്ചയായും നിരവധി സമാവാക്യങ്ങൾ നിരവധി സാമുദായിക സമാവാക്യങ്ങളെല്ലാം തന്നെയുള്ളൊരു മണ്ഡലമാണ് തൃശ്ശൂർ സ്വാഭാവികമായും കഴിഞ്ഞ തവണ പാർലമെൻറ് ഇലക്ഷനിൽ രണ്ടാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ഈ ഒരു വിജയ ഇത് ആത്മവിശ്വാസം നൽകുന്ന ഒരു വോട്ട് ഷെയർ ആണോ അല്ലെങ്കിൽ ആ മുന്നേറ്റമാണോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് തീർച്ചയായും ഈ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിൽ സുരേഷ് നേടിയ വോട്ടിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പം നിൽക്കുകയാണ് ആ ഹാങ് ഓവറിൽ തന്നെ നമ്മൾ നിൽക്കുന്നത് അത് വാസ്തവത്തിൽ ശബരിമലയുടെ വലിയൊരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു ആ ഹാങ് ഓവർ ഇപ്പോഴും ഇപ്പോൾ പുനർജീവിച്ചിരിക്കുകയാണ് കാരണം ഈ മാർക്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ അവർ അന്നത്തെ അഭിപ്രായത്തിൽ തന്നെ നിൽക്കുകയാണ് വാസ്തവത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള വിഷമമോ ഒരു ഒരു സങ്കടവും ഇക്കാര്യത്തിലില്ല അപ്പോൾ അത് വളരെ ശക്തമായി തന്നെ ആ ആ ഒരു വികാരം ആ ശബരിമലയുടെ വികാരം ഈ തിരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിക്കുമെന്ന് നിശ്ചയമാണ് ഓക്കെ തീർച്ചയായും താങ്കളുടെ പാർട്ടി ഈ അടുത്ത ദിവസങ്ങളിലാണ് ബി ജെ പി യുമായി ലയിച്ചത് ദേശീയ നിലപാടുകൾ ബി ജെ പിയുടെ നിലപാടുകൾ അതുപോലെ തന്നെ സംസ്ഥാനത്തും എല്ലാ തരത്തിലുമുള്ള ബി ജെ പിയുടെ നിലപാടുകൾ ഏതാണ് താങ്കളെ ഈ ബി ജെ പിയിൽ ലയിക്കാൻ എത്ര കണ്ട് ആകർഷിച്ചത് ഏറ്റവും കൂടുതൽ ആ ആകർഷിച്ചിട്ട് മോഡിജിയുടെ ആ ഒരു ആകർഷണം തന്നെയാണ് ഞാൻ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസും അദ്ദേഹത്തിൻ്റെ പോളിസികളും അദ്ദേഹത്തിൻ്റെ എക്സ് എക്സിക്യൂട്ടീവ് സ്റ്റൈലൊക്കെ എക്സിക്യൂഷൻ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ ആ അതിലൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഏറ്റവും ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ലൊരു പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ സ്വന്തം പാർട്ടി ഉള്ള സമയത്ത് വരെ ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആദ്യത്തെ ഘടകം മോഡി എന്ന പ്രൈം മിനിസ്റ്റർ തന്നെയാണ് പിന്നെ പിന്നെ ബി ജെ പിക്ക് മാത്രമേ ഇന്ത്യയെ നന്നാക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ ഒരു മാറ്റം തന്നെ എൻ്റെ ഈ എൻ്റെ സ്വന്തം പാർട്ടി ബി ജെ പി ലയിക്കാനുള്ള ഒരു കാരണം തന്നെ ഇന്നത്തെ നാടിനത് ആവശ്യമാണ് നാടിൻ്റെ നന്മയ്ക്കും നല്ലതിനു വേണ്ടിയിട്ടാണ് ബി ജെ പി നിൽക്കുന്നത് അപ്പം എൻ്റെ ഈ ലയനവും ഒരു നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ഓക്കെ തൃശ്ശൂർക്കാരെ തട്ടകക്കാരനാണ് തൃശ്ശൂരിലെ സ്വന്തക്കാരനാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻറ് തോമസ് കോളേജിലൊക്കെ പഠിച്ച് വളർന്നൊരു വ്യക്തിയാണ് കൂട്ടുകാരാണ് തൃശ്ശൂർക്കാരും പലരും അവരോട് എന്താണ് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ അവരോട് മാത്രമല്ല ഈ വളരെ ഒരു അർബൻ പോപ്പുലേഷനുള്ള ഒരു ഒരു സ്ഥലമാണിത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് തൃശ്ശൂർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് വിവരമുള്ളവരാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കൂ നിങ്ങളൊന്ന് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീർണിച്ച ഒരു രാഷ്ട്രീയ സംസ്കാരമാണോ വേണ്ടത് ഒരു പുതിയ ഒരു കേരളത്തിന് ഒരു പുതിയ രാഷ്ട്രീയം വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുക വിജയിപ്പിക്കുക